രണ്ട് എൻജിൻ ഓപ്ഷൻസാണ് എസ് എക്സ് ഫോറിന് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഒരു 1.6 ലിറ്റർ പെട്രോളാണ്, അത് 104 BHP ആണ്. കൂടാതെ നമ്മളിന്നിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.3 ലിറ്റർ ഡീസൽ എൻജിനുമുണ്ട്, ഇത് 90 BHP ആണ്. ഫിയറ്റ് ലീനയുടെ മൾട്ടിജെറ്റ് എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിലും ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എൻജിന് തോന്നും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ECU ട്യൂണിങ്ങും അതുപോലെ തന്നെ എൻജിൻ്റെ മൊത്തത്തിലുള്ള ട്യൂണിങ്ങും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പല വാഹനങ്ങളിലും ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എൻജിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എൻജിനുകളെല്ലാം ഉള്ളത് സുസുക്കിയുടെ വാഹനങ്ങളിലാണ്. അത് സുസുക്കിയുടെ ട്യൂണിങ്ങിൻ്റെ മെച്ചമായിട്ട് വേണം നമുക്ക് കാണാൻ. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് ഈ ഡീസൽ എൻജിനുള്ള വാഹനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ലാഗും ഇല്ലാത്ത ഒരു പെർഫോമൻസാണ് എൻജിൻ നമുക്ക് തരുന്നത്. ഏതാണ്ട് 5600 RPM വരെ നീണ്ടു നിൽക്കുന്ന വളരെ മികച്ച ഒരു ടോർക്ക് ബാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൗണുകളിലായാലും അല്ലെങ്കിൽ ഹൈവേകളിലായാലും ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ എൻജിൻ തരുന്നുമുണ്ട്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് OBD2 എന്ന് പറയുന്ന എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വാഹനം എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ECU നിരന്തരമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏത് കാര്യം വന്നാലും അത് വാഹനം സ്വയം അത് പരിഹരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളിൽ അതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് തെളിയും, ഉടൻ തന്നെ വർക്ക്ഷോപ്പിൽ എത്തിക്കണമെന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെ എപ്പോഴും പൊല്യൂഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഒരു വാഹനമാണ് SX4 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാരുതി എന്നുള്ള ഒരു കമ്പനിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായിട്ട് നമുക്ക് ആ ഒരു പുതിയ സിസ്റ്റത്തെ കാണുകയും ചെയ്യാം. വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ മാരുതിയുടെ ഏറ്റവും മികച്ച മോഡൽ എന്നാണ് SX4 വിളിക്കാവുന്നത്. ആദ്യകാലത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൈലേജ് വളരെ കുറവുള്ള ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഈ വാഹനത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. തന്നെയുമല്ല മാരുതിയും വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം കാണിച്ചതുമില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ SX4 നോക്കുക, വളരെ മികച്ച ഒരു സെഡാൻ എന്നാണ് ഈ വാഹനത്തിന് വിളിക്കാവുന്നത്. എല്ലാ കംഫോർട്ടുകളുമുണ്ട്, മികച്ച ഡീസൽ എഞ്ചിനുമുണ്ട്. ഈ വാഹനത്തിൻ്റെ LDI എന്ന മോഡലിൻ്റെ വില 870,000 രൂപയും നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത ZDI എന്ന് പറയുന്ന മോഡലിൻ്റെ വില 970,000 രൂപയുമാണ്. അതായത് 1,000,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഡീസൽ സെഡാൻ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും മാരുതിയുടെ SX4. ഇനി ഈ ആഴ്ച ലഭിച്ച ചോദ്യങ്ങൾ വായിക്കാം. ആദ്യത്തെ കഥ അയച്ചിരിക്കുന്നത് സന്ദീപ് സദാശിവനാണ്, തേവള്ളിയിൽ നിന്നും. ചോദ്യം ഇതാണ്, സ്കോഡ ഒക്ടേവിയയുടെ ഏറ്റവും പുതിയ മോഡൽ ഉടനെ വരുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ശരിയാണ്. ഇന്ത്യയിലെ പ്രീമിയം സെഡാൻ വാഹനങ്ങളുടെ തുടക്കമിട്ട ഒരു പ്രധാനപ്പെട്ട മോഡലായിരുന്നു സ്കോഡ ഒക്ടേവിയ. എന്നാൽ ലോറ എന്നൊരു മോഡൽ വന്നതിന് ശേഷം ഒക്ടേവിയ പതിയെ ഫേസ് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒക്ടേവിയയുടെ 3rd തലമുറയിൽപ്പെടുന്ന വാഹനമാണ്. യഥാർത്ഥത്തിൽ സ്കോഡ ലോറ എന്നൊരു മോഡൽ ഇന്ത്യയിൽ വന്നപ്പോൾ അത് ഒക്ടേവിയയുടെ 2nd ജനറേഷനിൽപ്പെടുന്ന വാഹനമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒക്ടേവിയയും ലോറയും രണ്ടായി തന്നെ വിറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന 3rd തലമുറയിൽപ്പെട്ട വാഹനമാണ്. ഇപ്പോഴത്തെ സ്കോഡ ലോറയേക്കാൾ അല്പം വലിപ്പം കൂടുതലുള്ള മോഡലാണ് ഒക്ടേവിയ എന്ന് കേൾക്കുന്നു. തന്നെയുമല്ല പുതിയ ഒക്ടേവിയ വന്നു കഴിഞ്ഞാൽ ലോറ ഇനി വിപണിയിൽ ഉണ്ടാവുകയില്ല എന്നും കേൾക്കുന്നുണ്ട്. വരാൻ പോകുന്ന ഒക്ടേവിയയ്ക്ക് 1.8 ലിറ്റർ പെട്രോൾ 2 ലിറ്റർ ഡീസൽ എഞ്ചിനുകളാണ് ഉണ്ടാവുക. ഇത് യഥാക്രമം 180, 150 BHP ഉള്ളവയായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വിപണിയിലുള്ള ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മോഡലുകളായ ഷെവർലെ ക്രൂസ്, ടൊയോട്ട കൊറോള ഓൾട്ടിസ് എന്നിവയേക്കാൾ അല്പം കൂടി പവറുള്ള മോഡലുകളായിരിക്കും വരാൻ പോകുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വളരെ മനോഹരമായ, കാണാൻ വളരെ ഭംഗിയുള്ളൊരു മോഡലാണ് ഏറ്റവും പുതിയ ഒക്ടേവിയ. പഴയ ഒക്ടേവിയേക്കാളൊക്കെ വലിപ്പവുമുണ്ട്, അതുപോലെ തന്നെ രൂപകൽപ്പനയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ്, വളരെ മോഡേണാണ് ഏറ്റവും പുതിയ ഒക്ടേവിയ. അതുകൊണ്ട് തന്നെ ഈ വർഷം വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മോഡലായിട്ട് തന്നെ നമുക്ക് പുതിയ സ്കോഡ ഒക്ടേവിയ കണക്കാക്കാം. അടുത്ത ചോദ്യം കോഴിക്കോട് നിന്നും സദാശിവനാണ് അയച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, 2 മാസത്തിനുള്ളിൽ ഒരു പെട്രോൾ ഹാച്ച്ബാക്ക് മോഡൽ വാങ്ങണമെന്നുണ്ട്, ഹ്യുണ്ടായി i20 ആണ് മനസ്സിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ലോഞ്ച് ആയിരിക്കും ഏറ്റവും പുതിയ i20. അപ്പോൾ ഇപ്പോൾ ഉടനെ i20 വാങ്ങിക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. ഏതായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഏറ്റവും പുതിയ i20 വരുമെന്നാണ് കേൾക്കുന്നത്. കാര്യമായ ഫേസ് ലിഫ്റ്റ് ആ വാഹനത്തിന് ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും എഞ്ചിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ മുൻഭാഗത്തിനും അതുപോലെ തന്നെ ഇൻറ്റീരിയറിനും ഒക്കെ കാര്യമായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ i20 തന്നെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്പകാലം കാത്തിരിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഇനി വരുന്ന i20 ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള വാഹനങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോഴും i20 കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻറ്റീരിയർ സ്പേസ് ആണ്.
ആ കാര്യത്തിൽ ഇനി വരാൻ പോകുന്ന I20 ഒട്ടും പിന്നിലായിരിക്കില്ല എന്നാണ് കേൾക്കുന്നത്. ഏതായാലും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. 2 മാസം മാക്സിമം വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ പുതിയ I20 വിപണിയിലെത്താൻ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നും രഞ്ജിത് രാഘവാണ്. ഫോർഡ് ഇക്കോസ്പോർട്ടിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല, ഇക്കോസ്പോർട്ടിന് പെട്രോൾ മോഡൽ മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. അതും പെട്രോളിന് 2 എഞ്ചിനാണ് ഇക്കോസ്പോർട്ടിനുള്ളത്. ഒന്നൊരു 1 ലിറ്റർ ഇക്കോ ബൂസ്റ്റ് പെട്രോൾ എഞ്ചിനും മറ്റൊന്ന് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണ്. അതിൽ ഈ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിന് മാത്രമേ ഇപ്പോൾ ഓട്ടോമാറ്റിക് മോഡൽ വരുന്നുള്ളൂ. അതും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡീലർഷിപ്പുകളിലൊന്നും ഓട്ടോമാറ്റിക് മോഡൽ വന്ന് തുടങ്ങിയിട്ടില്ല. ഒരു ട്വിൻ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇത്. അതായത് എപ്പോഴും ഒരു ക്ലച്ച് എൻഗേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിന് ഒരിക്കലും ഒരു എഞ്ചിൻ ലാഗ് അനുഭവപ്പെടുകയില്ല. എപ്പോഴും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ് ട്വിൻ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ളതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ ഗിയർ ബോക്സ് ആണ് ഈ പുതിയ ഇക്കോസ്പോർട്ടിനുള്ളത് എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പെട്രോൾ എഞ്ചിൻ്റെ ഗുണങ്ങളും കൂടി വരുമ്പോഴേക്കും ഒട്ടും ലാഗില്ലാത്ത ഒരു ഗംഭീരമായ പെർഫോമൻസ് വരുന്ന എഞ്ചിനായിട്ട് ഇക്കോസ്പോർട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ എഞ്ചിനിലും ഓട്ടോമാറ്റിക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് ഉടനെ ഒന്നും വരുമെന്ന് കമ്പനി അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമീപകാലത്ത് ഏതായാലും പെട്രോൾ എഞ്ചിനിലുള്ള ഓട്ടോമാറ്റിക് മോഡൽ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.